നാല് വർഷത്തെ നമ്മുടെ കാത്തിരിപ്പ് എന്തായാലും വെറുതെ ആയില്ല. സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്ത എസ്റ്റാജ് ഫിലിംസിന്റെ ബാനറിൽ വന്നിട്ടുള്ള പത്താൻ എന്ന SRK യുടെ കിടിലൻ പടം, കിടിലൻ എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കണ്ടാൽ നമുക്ക് പൈസ വസൂൽ ഐറ്റം തന്നെയാണ്. അതുപോലത്തെ ഒരു ഫീലാണ് SRK 4 വർഷം കഴിഞ്ഞ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ലോജിക്കോ അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനാലിറ്റിയോ ഒക്കെ ചിന്തിച്ച് തലപോക്കുന്നവർക്ക് ഈ സിനിമ മാറ്റിവെക്കാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ട്രീറ്റ് തന്നെ. വളരെ ഫാസ്റ്റായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഷാരൂഖാന്റെ മൂവിയാണ് പത്താൻ. ഈ സിനിമയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്തിരിക്കുന്ന ഷാരൂഖാൻ ആയാലും, ഷാരൂഖാനാണ് ഇതിന്റെ മെയിൻ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള പത്താനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ആന്റഗോണിസ്റ്റ് കഥാപാത്രമായിട്ട് ജോൺ എബ്രഹാം വരുന്നുണ്ട്. അദ്ദേഹം ജിം എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ജോൺ എബ്രഹാം സ്ക്രീനിൽ വരുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്ര കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് ജോൺ എബ്രഹാം തൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലും ബോഡി ലാംഗ്വേജിലും ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് ദീപിക പാദുക്കോൺ ഹീറോയിനാണ്. അവരുടെ ഈ ഒരു സിനിമയിൽ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ കൊടുത്തിരിക്കുന്ന സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇമോഷൻ രംഗങ്ങളിലായാലും റൊമാൻറ്റിക് രംഗങ്ങളിലായാലും അതുപോലെ തന്നെ ട്രിക്കി ആയിട്ടുള്ള രംഗങ്ങളിലായാലും ദീപിക പാദുക്കോൺ അവരുടെ സ്ക്രീൻ സ്പേസ് മാക്സിമം ഈ സിനിമയിൽ പത്താനില് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ദീപിക പാദുക്കോൺ പത്താൻ എന്ന ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഇവർ മൂന്ന് പേരും അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ ഡെവലപ്പ് ചെയ്ത് തന്നെയാണ് സിനിമയുടെ ഓരോ ഷോട്ടും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മൂന്ന് പേരും നല്ല രീതിയിൽ ഈ സിനിമയിൽ വന്നുപോകുന്ന സ്ക്രീനിലെല്ലാം പ്രേക്ഷകരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതും വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു പാക്കേജ്, സർപ്രൈസിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ഫ്രാഞ്ചൈസിയെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സൽമാൻ ഖാന്റെ എൻട്രി, ടൈഗർ എന്ന കഥാപാത്രം. ഈ ഒരു സിനിമ സ്പൈ യൂണിവേഴ്സ് ആണല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സ്പൈ യൂണിവേഴ്സ് ആയതുകൊണ്ട് അതിന്റെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് പത്താൻ എന്ന മൂവിയിലേക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ സൽമാൻ ഖാൻ ടൈഗർ എന്ന കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഷാരൂഖ് ഖാനും സൽമാനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനായാലും വളരെ രസകരമായിരുന്നു. ആ ഒരു ഫൈറ്റിൽ, ട്രെയിൻ ഫൈറ്റിൽ വരുന്ന VFX സീനും അതിനോട് ചേർന്ന് വരുന്ന VFX സീനൊക്കെ വലിയ രീതിയിൽ സൂപ്പർബ് എന്ന് പറയാൻ പറ്റിയ രീതിയിൽ അല്ലെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ സിദ്ധാർത്ഥ ആനന്ദ് ഈ സിനിമയിൽ വളരെ രസകരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കബീറിനെ മെൻഷൻ ചെയ്യുന്ന ആ ഒരു സ്ക്രീൻ ടൈമിലൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു കയ്യടി അല്ലെങ്കിൽ ഒരു ആരവൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി 2025-ലോ 2026-ലോ ഈ സ്പൈ യൂണിവേഴ്സിലെ മൂന്ന് ഹീറോകളും ഒരുമിച്ച് വരുമ്പോൾ കിട്ടാവുന്ന ഒരു ഔട്ട്പുട്ട് കിടിലൻ തന്നെയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്താന്റെ കഥയൊക്കെ ഏറെക്കുറെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നമുക്കറിയാം ഒരു സ്പൈ കഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ആ രീതിയിൽ തന്നെയാണ് സിദ്ധാർത്ഥ ആനന്ദ് ഈ സിനിമയും ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വന്നുപോകുന്ന ട്വിസ്റ്റുകളോ സസ്പെൻസുകളോ ഒന്നും നമുക്ക് അത്ര വലിയ രീതിയിൽ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഏറെക്കുറെ സ്ക്രീനിൽ വന്നു പോകുന്നത്. ഇതിന്റെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറുവശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് ആണ് ടോട്ടലി ഒരു ഡിഫറെന്റ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. കാരണം യൂഷ്വൽ കാണുന്ന ഒരു സ്റ്റോറി തന്നെ സസ്പെൻസ് ആയാലും ട്വിസ്റ്റ് ആയാലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ. പക്ഷെ ഇത്രയ്ക്ക് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു 2.5-3 മണിക്കൂറിനിടയിലാണ് സിനിമയുടെ റണ്ണിങ് ഡ്യൂറേഷൻ വരുന്നത്. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ SRK നെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒരു ചാമിങ്ങും ക്യൂട്ട്നെസ്സും ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു മാനറിസം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ലാഗ് ഇല്ലാതെ തന്നെയാണ് ഈ സിനിമയുടെ മേക്കിംഗ് പോകുന്നത്. അതായത് ഒരു പാട്ട് മാത്രമാണ് ആ ഒരു റണ്ണിങ് ഡ്യൂറേഷനിൽ കിട്ടുന്നത്. അതിനുശേഷം ലാസ്റ്റ് പോർഷനിലാണ് ഒരു പാട്ട് കൂടി വരുന്നത്. അതിനുശേഷം ചെറിയൊരു എൻഡിങ് പോർഷൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻഡിങ് പോർഷനൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ തിയേറ്റർ വിടാൻ. അത് മറന്നു പോകരുത്, സിനിമ തീർന്നെന്ന് വിചാരിച്ച് നേരത്തെ എണീറ്റ് പോകരുത്. അപ്പോൾ ആ ഒരു പാട്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് വിവാദമായിട്ടുള്ള പാട്ടൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. വിവാദത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ തന്നെ സ്ക്രീനിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യം തന്നെയാണ്. ടോട്ടലി SRK യുടെ തിരിച്ചുവരവ് അതിഗംഭീരം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം SRK നമുക്ക് സ്ക്രീൻ കാണിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താണ്, 4 വർഷത്തിന് ശേഷമാണ് SRK സ്ക്രീനിലേക്ക് വരുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് സിനിമ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. വളരെ രസകരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ്വദിച്ചൊക്കെ കണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പത്താൻ എന്ന് ഞാൻ പറയാം. ഇതിന്റെ ലോജിക്കോ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിനപ്പുറം നമ്മൾ SRK യുടെ ഈ ഒരു സീരീസ് ഓഫ് മൂവീസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ ഈ സിനിമയെ കണ്ടു കഴിഞ്ഞാൽ
അടിപൊളി എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ കൂടുതൽ ഈ സിനിമയെ കുറിച്ച് പറയാനില്ല, കാരണം ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ എസ് ആർ കെയുടെ മാർക്കറ്റ് എന്താണെന്ന് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ, മീൻസ് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രക്ക് അടിപൊളിയാണ്. പേഴ്സണലി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു സിനിമ തന്നെയാണ് പത്താൻ എന്നുള്ള മൂവി. എസ് ആർ കെയുടെ ഈ ഒരു സിനിമ 4 വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു സ്പൈ യൂണിവേഴ്സ് സിനിമ തന്നെയാണ്. നമ്മൾ കുറെ കൂടി ഡിഫറൻ്റ് ആയിട്ടൊന്നും പ്രതീക്ഷിച്ചൊന്നും പോകണ്ട.